الو، السلام عليكم. صباح الخير. نعم، صباح النور. كيف الحال؟ تمام، الحمد لله. سلام دنيا الليلة لكم. اوكي، هابي اي دي كيلي. നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ വിഷയങ്ങളൊക്കെ. നാം അയ്യവ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് യൂണിറ്റിലെ ഒരു പ്രീ ടെക്സ്റ്റ്, സീറോ ടെക്സ്റ്റ് അല്ലേ നമ്മൾ പഠിച്ചത്? അയ്യവ, ഒരു പിക്ചർ, അതുമായി ബന്ധപ്പെട്ട് അൽ ഖഫസ്. നാം ഫിൽ ഖഫസി തൊയ്റ്, അതല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഖീമത്തുൽ ഹുരിയ, അത്വയറു യുഹിബ്ബു അൻ യതയ്യറ ഫിസ്സമ, ആകാശത്ത് പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷിക്കുഞ്ഞിനെ കുറിച്ച്, സ്വാതന്ത്ര്യത്തിൻ്റെ വിലയെക്കുറിച്ച്, ആ പക്ഷിക്കുഞ്ഞിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ ആ കുഞ്ഞ് അനുഭവിക്കുന്ന, പക്ഷിക്കുഞ്ഞ് അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ച്, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പാഠം തന്നെയാണ് ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഫിസഫ അസാബി അലിഷിരി, പേജ് നമ്പർ 27, 27th പേജ്. കണ്ടോ നിങ്ങൾ ഹെഡിങ് യോമുൻ സഈദ് എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. യോമുൻ സഈദ്, നാം യോമുൻ സഈദ്, ഹാപ്പി ഡേ. ഓക്കെ, അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. ആദ്യം ഞാൻ ആ പാഠഭാഗം ഒന്ന് വായിക്കാം. എങ്ങനെയാണ് വായന എന്നുള്ളത്, വായിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം ഇൻഷാ അള്ളാ. ഓക്കെ, നഖറ വനഫ്ഹം, നഖറ വനഫ്ഹം യോമുൻ സഈദ്. മസ ദാലിക്കൽ യോം رجع نبيل من المدرسة وقال في نفسه غدا يوم الاستقلال أشتري بالونا ملونا أزين به الصف أرتدي على جيبي علم الهند يوم الاستقلال يوم سعيد يوم يفرح فيه أهل الهند قاطبة وفي الغد ذهب نبيل إلى المدرسة مبكرا عنده بالون جميل بالون ملون ارتدى لباسا مدرسيا وعلى جيبه علم الهند الورقي المدرسة مزينة بالبالونات والأوراق الملونة اصطف نبيل مع أصدقائه في طابور الصباح رفع ناظر المدرسة علم الهند المثلث الألوان وقاموا بتحية العلم ഫഅൻഷദു. നാം വായന ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ, ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ഇവിടെ പരാമർശിക്കുന്ന വിഷയം എന്നുള്ളത് അല്ലേ. നോക്കാം നമുക്ക്. യോമുൻ സഈദ്, ഹാപ്പി ഡേ, സന്തോഷകരമായ ഒരു ദിവസം, ആനന്ദപൂർണമായ ഒരു ദിവസം. മസ ദാലിക്കൽ യോം, അന്നേ ദിവസം വൈകുന്നേരം, എന്നാണ് എന്നാണുള്ളത് നമുക്ക് വായിക്കുമ്പോൾ പിറകെ മനസ്സിലാകും. റജ നബീൽ മിനൽ മദ്രസ, റജ നബീൽ മിനൽ മദ്രസ, റജ നാം മടങ്ങി, നബീൽ നബീൽ മടങ്ങി, മിനൽ മദ്രസ എവിടുന്ന്, സ്കൂളിൽ നിന്ന്. മൻഹുവ, ആരാണ് നബീൽ? നബീലിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടി. ആദ്യം നബീൽ ദാരിസും ഫി സഫിൽ ഖാമിസ്, നബീൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ദാരിസും ഫി സഫിൽ ഖാമിസ്, ഹുവ ദാരിസൻ മുംതാസ്, നമ്മളെപ്പോലെ തന്നെ വളരെ എക്സലൻ്റ് ആയ ഒരു വിദ്യാർത്ഥിയാണ് ആര്, നബീൽ. ഓക്കെ, യോമൻ ആദ നബീൽ മിനൽ മദ്രസത്തി മസ്റൂറൻ, അന്നേ ദിവസം, ഒരു ദിവസം നബീൽ
വളരെ സന്തോഷവാനായും കൊണ്ട് സ്കൂളിൽ നിന്ന് മടങ്ങിയാണ്. എന്താ കാരണം? കാരണം ഇവിടെ പറയുന്നുണ്ട്, വഖാല ഫീ നഫ്സിഹി, വഖാല ഫീ നഫ്സിഹി, അവൻ നബിയിലെ മനസ്സിൽ പറഞ്ഞു, ഗദൻ യൗമുൽ ഇസ്തിഖ്ലാൽ, അതാണ് സന്തോഷത്തിന്റെ കാരണം. ഗദൻ ടുമാറോ, യൗമുൽ ഇസ്തിഖ്ലാൽ, ടുമാറോ ഈസ് അവർ ഇൻഡിപെൻഡൻസ് ഡേ, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണ് നാളെ. അതുകൊണ്ടാണ് നബീൽ ഇത്ര ഹാപ്പി ആവാനുള്ള കാരണം. അങ്ങനെ അവൻ ഖാലിഫി നഫ്സിഹി അല്ലേ, അവൻ സ്വയം സംസാരിക്കുകയാണ്, മനസ്സിൽ പറയുകയാണ്. എന്താ പറയുന്നത്? അഷ്തരി ബലൂനൻ മുലവന, അഷ്തരി ബലൂനൻ മുലവന, അഷ്തരി ഞാൻ വാങ്ങും, ബാലൂനൻ ബലൂൺസ് അല്ലേ, ബലൂൺ വാങ്ങും, മുലവന, മുലവന മീൻസ് യെസ് കളേർഡ്, വ്യത്യസ്ത നിറങ്ങളിലുള്ള ബലൂണുകൾ ഞാൻ വാങ്ങും. അപ്പൊ അവന്റെ മനസ്സിലുള്ള ആലോചനയാണ് എന്തൊക്കെയാ അവൻ ചിന്തിക്കുന്നത്? മിൻ ഐന അഷ്തരി ബാലൂനൻ മുലവന, മിൻ ഐന അഷ്തരി ബാലൂനൻ മുലവന, മിൻ ഐന യെസ് ആ, എവിടെ നിന്നാണ് ഞാൻ പല നിറത്തിലുള്ള ബലൂൺസ് വാങ്ങുക? കം ബാലൂനൻ അഷ്തരി, കം ബാലൂനൻ അഷ്തരി, കം യെസ് നഅം അഹ്സൻത, എത്ര ബലൂൺസ് ആണ് ഞാൻ വാങ്ങുക? കം ബാലൂനൻ അഷ്തരി, മൻ യുസാഹിബുനി, അപ്പോ കടയിൽ പോയി ബലൂണ് വാങ്ങണം, പക്ഷേ മൻ യുസാഹിബുനി, ആ ആരാണ്, യെസ് ആരാണ് എൻ്റെ കൂടെ പോരുക? ഇതൊക്കെ നബീൽ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വയം ഇങ്ങനെ ചിന്തിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് കടയിൽ പോകണം, ബലൂൺസ് വാങ്ങണം, അതുമായി സ്കൂളിലേക്ക് നാളെ പോയിട്ട് ആഘോഷത്തിൽ പങ്കെടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നബീൽ ഹാപ്പിയാകുവാനുള്ള കാരണം. മനസ്സിലായല്ലോ? നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവില്ലേ ഇൻഡിപെൻഡൻസ് ഡേയുടെ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേ ദിവസം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് സ്കൂളിലേക്ക് യൂണിഫോമൊക്കെ ഇട്ട് ഫ്ലാഗൊക്കെ വെച്ച് ബലൂണൊക്കെ ആയിട്ട് പോകുന്ന ദിവസം നമ്മുടെ മനസ്സിലൊന്നുണ്ടാകും വല്ലാത്ത സന്തോഷം ഉണ്ടാകും. അത് തന്നെയാണ് നമ്മുടെ നബീലിൻ്റെയും അവസ്ഥ. അഷ്തരി ബാലൂനൻ മുലവന ഉസയ്യിനു ബിഹി സഫ്, ഉസയ്യിനു യെസ് ഞാൻ എന്ത് ചെയ്യും, അലങ്കരിക്കും, ഉസയ്യിനു ബിഹി അസഫ് ക്ലാസ് റൂം, എൻ്റെ ക്ലാസ് റൂമൊക്കെ ഞാൻ അത് വെച്ചിട്ട് മോടി പിടിപ്പിക്കും, ജനലിലും വാതിലിലും എൻട്രൻസിലും ചുമരിലും ഒക്കെ ബലൂൺ കെട്ടി തൂക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ക്ലാസ് റൂമിന് ഞാൻ അലങ്കരിക്കും. അർത്തദി അല ജൈബി അലമൽ ഹിന്ദ്, അർത്തദി അല ജൈബി, ജൈബ് നാ പോക്കറ്റ്, അർത്തദി ഞാൻ ധരിക്കും, ഞാനിങ്ങനെ അണിയും, ഞാനിങ്ങനെ കുത്തിവെക്കും, എന്ത് അല ജൈബി എൻ്റെ പോക്കറ്റിൽ, അലമൽ ഹിന്ദ് എന്താ കുത്തിവെക്കുക, ഇന്ത്യയുടെ ഫ്ലാഗ്, അലമൽ ഹിന്ദ് ആ മൂവർണ്ണ പതാകയുടെ ഒരു പതാക, ഒരു കൊച്ചു ഫ്ലാഗ് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പോക്കറ്റിൽ അണിയും, കുത്തിവെക്കുകയും ചെയ്യും. എന്നിട്ടോ യോമുൽ ഇസ്തിഖ്ലാൽ യോമുൽ സഅീദ്, സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത്, ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത് യോമുൽ സഅീദ്, വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. യോമുൻ യഫ്റഹു ഫീഹി അഹ്ലുൽ ഹിന്ദ് ഖാതിബ, യോമുൻ ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്, ആ ദിവസം യഫ്റഹു ഫീഹി അഹ്ലുൽ ഹിന്ദ് ഖാതിബ, യഫ്റഹു സന്തോഷിക്കുന്നു, ഫീഹി അന്നത്തെ ദിവസം അഹ്ലുൽ ഹിന്ദി ഇന്ത്യൻ പീപ്പിൾ ഇന്ത്യക്കാർ, ഖാതിബ ജമീഅൻ കംപ്ലീറ്റ് ഇന്ത്യക്കാരഖിലവും മൊത്തം ഇന്ത്യക്കാർക്കും വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഏത്, യോമുൽ ഇസ്തിഖ്ലാൽ എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ, യെസ് നമുക്കൊക്കെ വലിയ സന്തോഷമുള്ള ദിവസമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 15 നമ്മൾ ആഘോഷിച്ചു, വീട്ടിൽ വെച്ച് ആഘോഷിച്ചു, അതേപോലെ തന്നെ പരിസരത്ത് വെച്ച് ആഘോഷിച്ചു. സാധാരണ നമ്മൾ സ്കൂളിൽ വലിയ ആഘോഷമായിട്ട് നടത്തും, പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഈ കൊറോണയും ലോക്ക്ഡൗണും ക്വാറന്റൈനും ഒക്കെ ആയതുകൊണ്ട് സാമൂഹ്യ വ്യാപനത്തെ പേടിച്ചുകൊണ്ട്, കൊറോണയുടെ സാമൂഹ്യ വ്യാപനത്തെ പേടിച്ചുകൊണ്ട് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് പരിമിതമായ നിലക്കാണ് ആഘോഷം നടന്നത്. എന്നാലും സ്കൂളുകളിലൊക്കെ ഫ്ലാഗ് ഉയർത്തി ഓൺലൈനായിട്ട് നമ്മളത് വീക്ഷിച്ചു, കുറേ ആളുകളൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ സഹകരിച്ചു. സാധാരണ നിലക്ക് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചിരുന്നു, നെക്സ്റ്റ് ഇയറിൽ നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം. ഓക്കെ, അപ്പോൾ ആ ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ മുഴുവനും സന്തോഷത്തിൻ്റെ ദിനമാണ്.
വഫിൽ ഖദി അങ്ങനെ നമ്മുടെ നബിയെ ഇങ്ങനെ ആലോചിക്കുകയാണ്. വഫിൽ ഖദി നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം ذهب نبيل الى المدرسه مبكرا يس അങ്ങനെ നെക്സ്റ്റ് ഡേ തൊട്ടടുത്ത ദിവസം തലേന്ന് രാത്രിയാണല്ലോ ഇതൊക്കെ അവൻ എന്ത് ചെയ്യുന്നത് റെഡിയാക്കുന്നത് അങ്ങനെ തൊട്ടടുത്ത ദിവസം നേരത്തെ മുബക്കർ എന്ന് വെച്ചാൽ നേരത്തെ ذهب നബീൽ ഇലൽ മദ്രസത്തി മുബക്കിറ നബീൽ പിറ്റേ ദിവസം സ്കൂളിലേക്ക് വളരെ നേരത്തെ തന്നെ പോയി കാരണം അന്ന് അവൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് ഫ്ലാഗ് ഉണ്ട് ബലൂൺസ് ഉണ്ട് ഇതൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടുകൂടി നേരത്തെ തന്നെ പോയി എന്തഹു ബലൂൺ ജമീൽ എങ്ങനത്തെ ഫ്ലാഗ് അവൻ്റെ എങ്ങനെയുള്ള ബലൂണാണ് എന്തഹു അവൻ്റെ അടുക്കലുണ്ട് ബലൂൺ ജമീൽ ബ്യൂട്ടിഫുൾ ബലൂൺസ് അല്ലേ ജമീൽ എന്ന് പറഞ്ഞാൽ മനോഹരമായ ഏറ്റവും സുന്ദരമായ ബലൂൺസ് ഒക്കെ അവൻ്റെ അടുക്കലുണ്ട് ബലൂൺ മുലവൻ മുലവൻ വ്യത്യസ്തമായ നിറത്തിലുള്ള റെഡ് ബലൂണ് അതേപോലെ തന്നെ മഞ്ഞ ബലൂണ് പച്ച ബലൂണ് പല നിറത്തിലുള്ള ബലൂണുകളുമായിട്ടാണ് അവർ പോകുന്നത് പിന്നെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ രീതിയിലുള്ള മൂന്ന് നിറത്തിലുള്ള ത്രിവർണത്തിലുള്ള ബലൂൺസ് ഇതൊക്കെയായിട്ടാണ് നമ്മുടെ നബീൽ സ്കൂളിലേക്ക് പോകുന്നത് ഇർത്തദ ലിബാസൻ മദ്രസിയ ഇർത്തദ അവൻ അണിഞ്ഞിരിക്കുന്നു ലിബാസ് മദ്രസിയ ലിബാസ് മദ്രസിയ ലിബാസ് എന്ന് വെച്ചാൽ ഡ്രസ് മദ്രസിയ യെസ് സ്കൂൾ യൂണിഫോം സ്കൂൾ യൂണിഫോം അണിഞ്ഞിട്ടാണ് അവൻ പോകുന്നത് വഅല ജൈബിഹി നേരത്തെ പറഞ്ഞതുപോലെ വഅല ജൈബിഹി അവൻ്റെ പോക്കറ്റിലുണ്ട് അലമുൽ ഹിന്ദിൽ വറഖിയു അലമുൽ ഹിന്ദ് ഒരു ഇന്ത്യൻ ഫ്ലാഗ് എങ്ങനത്തെ ഫ്ലാഗാണ് അൽ വറഖിയു വറഖ് വറഖ് ആ ഒരു പേപ്പർ ഫ്ലാഗ് പേപ്പർ കൊണ്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത മനോഹരമായ ഒരു ഫ്ലാഗ് അവൻ്റെ പോക്കറ്റിലുണ്ട് പ്ലാസ്റ്റിക് ഒന്നുമല്ല സാധാരണ പേപ്പർ ഉണ്ടാവുക പ്ലാസ്റ്റിക് ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ അല്ലേ കാരണം നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ഫ്ലാഗുകൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക പേപ്പർ കൊണ്ടുള്ളത് ഡിസ്പോസിബിൾ ആയിട്ടുള്ളതൊക്കെ ഉപയോഗിക്കുക ഓക്കെ അങ്ങനെ അവനൊരു പേപ്പർ കൊണ്ടുള്ള ഒരു കൊച്ചു ഫ്ലാഗൊക്കെ ആയിട്ട് അണിഞ്ഞിട്ടാണ് പോകുന്നത് അൽ മദ്രസത്തു മുസയ്യനത്തും ബിൽ ബാലൂനാത്തി വൽ ഔറാഖിൽ മുലവന ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ അൽ മദ്രസ സ്കൂൾ മുസയ്യനത്തുൻ അലങ്കരിച്ചിട്ടുണ്ട് മോടി പിടിപ്പിച്ചിട്ടുണ്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ബിൽ ബാലൂനാത്തി എന്തുകൊണ്ട് ബലൂൺസ് കൊണ്ട് ബലൂണുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് വൽ ഔറാഖൽ മുലവന മാത്രമല്ല കളർഫുള്ളായിട്ടുള്ള വ്യത്യസ്ത നിറത്തിലുള്ള പേപ്പേഴ്സ് കൊണ്ട് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും സൈഡിലൊക്കെ ഒട്ടിച്ചിട്ട് മാല ഉണ്ടാക്കി തോരണം തൂക്കിയിട്ടൊക്കെ മനോഹരാക്കൂലേ ആ രീതിയിൽ സ്കൂളാകെ അലങ്കരിച്ച് സുന്ദരമാക്കി സൂപ്പറാക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നബീൽ ചെല്ലുമ്പോൾ കാണുന്നത് അപ്പോൾ നബീലിന് ഇരട്ടി സന്തോഷമായി നബീലും ആഘോഷത്തിലാണ് ഫ്ലാഗൊക്കെ ധരിച്ചിട്ടുണ്ട് സ്കൂളിൽ ചെന്നപ്പോൾ അവിടെയും സുന്ദരമാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എന്താ സംഭവിച്ചത് ഇസ്തഫ നബീൽ മഅസ്തിഖായിഹി ഫീ താബൂർ സബഹ് ഇസ്തഫ നബീൽ നബീൽ ഇങ്ങനെ സഫായിട്ട് അണിയായിട്ട് അല്ലേ അസംബ്ലിക്ക് വേണ്ടിയിട്ട് അണിയാക്കൂല അങ്ങനെ അസംബ്ലിക്ക് വേണ്ടിയിട്ട് അണിയായിട്ട് നിന്നു ഇസ്തഫ നബീൽ നബീൽ അണിയിൽ നിന്നു അണിയായി നിന്നു മഅസ്തിഖായിഹി വിത്ത് ഹിസ് ഫ്രണ്ട്സ് അവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഫീ താബൂർ സബാഹ് എന്തിനു വേണ്ടിയിട്ടാണ് എവിടെയാണ് താബൂർ സബാഹ് അസംബ്ലിയിൽ മോർണിംഗ് അസംബ്ലിയിൽ നബീൽ ആദ്യം എന്താ നടക്കുക ബെല്ലടിച്ചതിന് ശേഷം അസംബ്ലിയാണ് നടക്കുക പിന്നെയാണ് ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അസംബ്ലിക്ക് വേണ്ടി നബീൽ സഫായി അണിയായി ലൈനായി നിന്നു റഫ നാദിറുൽ മദ്രസ അലമുൽ ഹിന്ദ് നാദിറുൽ മദ്രസ സ്കൂളിൻ്റെ എച്ച് എം എന്ത് ചെയ്തു റഫ റഫ എന്ന് വെച്ചാൽ എന്താണ് യെസ് റഫ ഉയർത്തി നാദിറുൽ മദ്രസ സ്കൂൾ എച്ച് എം ഉയർത്തി അലമുൽ ഹിന്ദ് എന്താ ഉയർത്തിയത് ഇന്ത്യൻ ഫ്ലാഗ് ഇന്ത്യയുടെ പതാക ഉയർത്തി അൽ മുസല്ലഫ് ഏതാണ് ത്രിവർണ പതാക അതാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ ഫ്ലാഗിൻ്റെ പ്രത്യേകത മൂവർണ പതാക ആ മൂവർണ പതാക എന്ത് ചെയ്തു ഉയർത്തുകയും ചെയ്തു വഖാമു ബിതഹിയത്തിൽ അലം എന്നിട്ട് അവരെല്ലാവരും നിന്നു വഖാമു അവരെല്ലാവരും നിന്നു ബിതഹിയത്തിൽ അലം തഹിയത്ത് 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 എന്താ തഹിയത്ത് ആ തഹിയത്ത് അല്ല ആ തഹിയത്ത് വേറെയാണ് ഇത് തഹിയത്ത് തഹിയത്ത് എന്ന് വെച്ചാൽ സല്യൂട്ട് അഭിവാദനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് അൽ അലം ഫ്ലാഗിനൊരു സല്യൂട്ട് കൊടുക്കാൻ വേണ്ടി അവരെല്ലാവരും നിന്നു അങ്ങനെ അവരെന്ത് ചെയ്തു ഫ്ലാഗിന് സല്യൂട്ട് കൊടുത്തു ഫഅൻഷദു എന്നിട്ട് എന്ത് ചെയ്തു അവരെല്ലാവരും ഒരു പാട്ട് പാടുകയും ചെയ്തു ഏതാണ് ആ പാട്ട്
ആ പാട്ട് നമുക്ക് ഒന്നിച്ചൊന്ന് പാടണം അല്ലേ. ഓഗസ്റ്റ് 15-ന്റെ ദിവസം സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് നമ്മൾ പാടാറുള്ള ഒരു പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. യെസ്, നമുക്കൊന്ന് പാടി നോക്കാം. നാം ഓക്കെ ചണ്ടാവും ജാ രഹേ ഹമാര വിജയ വിശ്വ തിരംഗ പ്യാര ചണ്ടാവും ജാ രഹേ ഹമാര വിജയ വിശ്വ തിരംഗ പ്യാര സദാ ശക്തി സരസാനേ വാല ക്ഷേമ സുധാകര സാനേ വാല സീറോ കോ ഹരസാനേ വാല മാതൃഭൂമിക തൻ മൻ സാര ജണ്ടാ ഊഞ്ചാ രഹേ ഹമാര വിജയ വിശ്വ തിരംഗ പ്യാര. അറിയാലോ നമുക്കല്ലേ, ഇതാ നമ്മുടെ അതിന്റെ രണ്ടു വരി ഇവിടെ കൊടുത്തിട്ടുള്ളൂ. എന്താണ് ജണ്ടാ ഊഞ്ചാ രഹേ ഹമാര വിജയ വിശ്വ തിരംഗ പ്യാര അല്ലേ. അറിയില്ലേ, നമ്മുടെ മൂവർണക്കൊടി ഉയരത്തിൽ പറക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ഈ ത്രിവർണ പതാക ലോകത്തെ മുഴുവനും അത് വിജയിച്ചടക്കട്ടെ. എപ്പോഴും ശക്തി തരുന്ന നമ്മുടെ ആ മൂവർണക്കൊടി, സ്നേഹവും ഉന്നതിയും നൽകുന്ന ഈ കൊടി, വീരന്മാർക്ക് ജന്മം നൽകുന്ന ഈ മൂവർണക്കൊടി ലോകത്ത് മൊത്തം പാറിപ്പറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇന്ത്യയുടെ മൂവർണ പതാകയിലേക്ക് തിരിഞ്ഞുകൊണ്ട് വളരെ ആദരവോടുകൂടി നബീലും അവൻ്റെ ഫ്രണ്ട്സും ആ മൂവർണ പതാകയ്ക്ക് ഒരു സല്യൂട്ട് അർപ്പിച്ചു. അതോടുകൂടി ഓഗസ്റ്റ് 15-ന്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷം തുടങ്ങി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഭയങ്കര ആഘോഷമായിരുന്നു. എന്തൊക്കെ പരിപാടികളാണ്! കുട്ടികൾ പാട്ടുപാടി, അധ്യാപകർ പലരും പ്രസംഗിച്ചു, കുട്ടികളിൽ പലരും പ്രസംഗത്തിൽ പങ്കെടുത്തു. പിന്നെ അവിടെ നിന്നങ്ങോട്ട് നിരവധി പരിപാടികൾ, എന്തൊക്കെ പരിപാടികളാണ് നടന്നത് നമുക്ക് ശേഷമുള്ള ക്ലാസ്സുകളിൽ കേൾക്കാം. അപ്പോൾ ഈ ഭാഗം നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ പാഠം ഒന്ന് ശ്രദ്ധിച്ച് പലതവണ കേട്ട് അതിലുള്ള ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുക, എന്നിട്ട് അടുത്ത ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുക. മുൻപ് ചെയ്യാനുള്ള എല്ലാ വർക്കും ചെയ്ത് തീർക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത് വേഗം തന്നെ കിട്ടുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. മാ സലാമ ഇലൽ ലിഖാ. സലാമു അലൈക്കും.